ഹലോ ഫ്രണ്ട്സ്, പി എസ് സി ഹെൽപ്മെൻറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രാമൻ. കഴിഞ്ഞ കേരളത്തിൻ്റെ സബ്ജക്റ്റിൽ നിന്നും സെവൻ ഡേയ്സ് ചാലഞ്ചിൻ്റെ ക്ലാസ്സുകൾ മിക്കവാറും എല്ലാവരും തുടർച്ചയായി ഫോളോ ചെയ്തു, എക്സാമും അറ്റൻഡ് ചെയ്തു. അതിൽ എല്ലാവർക്കും മികച്ച മാർക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് കേട്ടോ. ഞാൻ എല്ലാവരുടെയും കമൻറ്റ് വായിച്ചു. എന്തായാലും അടുത്തതിൽ എക്സാമിൻ്റെ സമയം കുറച്ച് കൂട്ടാം. പിന്നെ മാത്സ് ഇംഗ്ലീഷ് ക്ലാസ്സുകൾ തരാൻ നീതു മാമിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം കൊണ്ട് പറ്റാത്തതാണ്, അല്ലാതെ മനഃപൂർവ്വമൊന്നുമല്ല. പിന്നെ എന്താണ് കാരണമെന്ന് ഞാൻ പിന്നീട് പറയാം. ഓക്കെ, പിന്നെ ഇന്ന് മുതൽ സെവൻ ഡേയ്സ് ചലഞ്ചിൽ ഇന്ത്യ എന്ന സബ്ജക്റ്റിൽ നിന്നും പി എസ് സി മുൻ പരീക്ഷകളിൽ ചോദിച്ച ചോദ്യങ്ങൾ മാത്രമാണ് പഠിക്കുന്നത്. പിന്നെ ഇതിൻ്റെ എക്സാം 30-ാം തീയതി ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, പഠിക്കേണ്ടത് പഠിക്കുക, തുടർച്ചയായിട്ട് പഠിക്കുക, ഇടയ്ക്കിടെ റിവിഷൻ ചെയ്ത് പഠിച്ച കാര്യങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുക. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, സിംല, ഡാർജിലിംഗ് തുടങ്ങിയ പ്രധാന സുഖവാസ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഉത്തരപർവ്വത മേഖലയിലെ ഏത് മലനിരയിലാണ്? ഹിമാചൽ മലനിരയിലാണ്. സിംല, ഡാർജിലിംഗ് തുടങ്ങിയ പ്രധാന സുഖവാസ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഉത്തരപർവ്വത മേഖലയിലെ ഏത് മലനിരയിലാണ്? ഹിമാചൽ മലനിരയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം ഏതാണ്? ജാറിയ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടമാണ് ജാറിയ കൽക്കരി പാടം, ജാർഖണ്ഡ്. അഴിമതി തടയുന്നതിനായി ദേശീയതലത്തിൽ 1964 രൂപം നൽകിയ സ്ഥാപനം ഏതാണ്? സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. അഴിമതി തടയുന്നതിനായി ദേശീയതലത്തിൽ 1964 രൂപം നൽകിയ സ്ഥാപനമാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. പൈതാൻ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റിൻ്റെ നിർമ്മാണത്തിൽ ഇന്ത്യയെ സഹായിച്ച രാജ്യം ഏതാണ്? ജപ്പാൻ. പൈതാൻ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റിൻ്റെ നിർമ്മാണത്തിൽ ഇന്ത്യയെ സഹായിച്ച രാജ്യമാണ് ജപ്പാൻ. നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവാണ്. നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. റെയിൽവേ ബജറ്റ് ജനറൽ ബജറ്റിനോട് സംയോജിപ്പിച്ച വർഷം ഏതാണ്? 2017. റെയിൽവേ ബജറ്റ് ജനറൽ ബജറ്റിനോട് സംയോജിപ്പിച്ച വർഷമാണ് 2017. സൗജന്യ എൽ പി ജി കണക്ഷൻ നൽകുന്ന കേന്ദ്ര ഗവൺമെൻറ് പദ്ധതി ഏതാണ്? ഉജ്ജ്വല. സൗജന്യ എൽ പി ജി കണക്ഷൻ നൽകുന്ന കേന്ദ്ര ഗവൺമെൻറ് പദ്ധതിയാണ് ഉജ്ജ്വല. ക്യൂബോൺ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? കർണാടക. ക്യൂബോൺ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? കർണാടക. ഇന്ത്യയിലെ പുരുഷ നദി ഏതാണ്? ബ്രഹ്മപുത്ര. ഇന്ത്യയിലെ പുരുഷ നദിയാണ് ബ്രഹ്മപുത്ര. ജി എസ് ടി മോഡൽ നിർമ്മിക്കുന്നതിനായി 2000 സ്ഥാപിതമായ ആദ്യ കമ്മിറ്റിയെ നയിച്ചിരുന്നത് ആരാണ്? അസിംദാസ് ഗുപ്ത. ജി എസ് ടി മോഡൽ നിർമ്മിക്കുന്നതിനായി 2000 സ്ഥാപിതമായ ആദ്യ കമ്മിറ്റിയെ നയിച്ചിരുന്നത് അസിംദാസ് ഗുപ്ത. ഐ ആർ ഡി എയുടെ ആസ്ഥാനം എവിടെയാണ്? ഹൈദരാബാദ്. ഐ ആർ ഡി എയുടെ ആസ്ഥാനമാണ് ഹൈദരാബാദ്. ജൈവകൃഷി ചെയ്തെടുക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് ഇന്ത്യയിൽ നൽകുന്ന അംഗീകൃത മാർക്ക് ഏതാണ്? ഇന്ത്യ ഓർഗാനിക്. ജൈവകൃഷി ചെയ്തെടുക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് ഇന്ത്യയിൽ നൽകുന്ന അംഗീകൃത മാർക്കാണ് ഇന്ത്യ ഓർഗാനിക്. പഞ്ചായത്ത് രാജ് എന്ത് തരം വ്യവസ്ഥയെയാണ് പ്രതിനിധീകരിക്കുന്നത്? തദ്ദേശ സ്വയംഭരണം. പഞ്ചായത്ത് രാജ് എന്ത് തരം വ്യവസ്ഥയെയാണ് പ്രതിനിധീകരിക്കുന്നത്? തദ്ദേശ സ്വയംഭരണം വ്യവസ്ഥയെ. സ്പെഷ്യൽ എക്കണോമിക് സോൺ ആക്ട് നിലവിൽ വന്നത് എന്നാണ്? 2005 ജൂൺ 23. സ്പെഷ്യൽ എക്കണോമിക് സോൺ ആക്ട് നിലവിൽ വന്നത് 2005 ജൂൺ 23. ഏറ്റവും കൂടുതൽ ബോക്സൈറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഒഡീഷ. ഏറ്റവും കൂടുതൽ ബോക്സൈറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഒഡീഷ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയുഷ്മാൻ ഭാരത് യോജന നടപ്പിലാക്കിയതെന്നാണ്? 2018 സെപ്റ്റംബർ 23. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയുഷ്മാൻ ഭാരത് യോജന നടപ്പിലാക്കിയത് 2018 സെപ്റ്റംബർ 23. 1857 വിപ്ലവത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്യാൻ ബഹദൂർ ഷാ സെക്കൻഡിൻ്റെ പേരിൽ പുറപ്പെടുവിച്ച വിളംബരം ഏതാണ്?
ആസാംഗഡ് വിളംബരം. 1857 വിപ്ലവത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്യാൻ ബഹദൂർ ഷാ സെക്കൻഡിൻ്റെ പേരിൽ പുറപ്പെടുവിച്ച വിളംബരമാണ് ആസാംഗഡ് വിളംബരം. ഭോപ്പാൽ ദുരന്തത്തെ ആസ്പദമാക്കി ഡൊമിനിക് ലാപ്പിയർ എഴുതിയ പുസ്തകം ഏതാണ്? ഇറ്റ് വാസ് ഫൈവ് ഫാസ്റ്റ് മിഡ്നൈറ്റ്. ഭോപ്പാൽ ദുരന്തത്തെ ആസ്പദമാക്കി ഡൊമിനിക് ലാപ്പിയർ എഴുതിയ പുസ്തകമാണ് ഇറ്റ് വാസ് ഫൈവ് ഫാസ്റ്റ് മിഡ്നൈറ്റ്. ടു സെയിൻസ് എന്ന പുസ്തകം എഴുതിയ ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭിന്നശേഷിക്കാരനായ മകനെ കൊണ്ടാണ് തൻ്റെ പുസ്തകങ്ങൾ പ്രകാശിപ്പിക്കുന്നത്. ആരാണ് അദ്ദേഹം? അരുൺ ഷുറി. ടു സെയിൻസ് എന്ന പുസ്തകം എഴുതിയ ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭിന്നശേഷിക്കാരനായ മകനെ കൊണ്ടാണ് തൻ്റെ പുസ്തകങ്ങൾ പ്രകാശിപ്പിക്കുന്നത്. ആരാണ് അദ്ദേഹം? അരുൺ ഷുറി. കെട്ടിടങ്ങൾക്കുള്ളിൽ മറഞ്ഞിരിക്കുന്നവരെ അവർ അറിയാതെ നിരീക്ഷിക്കുവാൻ സഹായിക്കുന്ന ഇന്ത്യൻ പ്രതിരോധ ഗവേഷണ ഏജൻസി വികസിപ്പിച്ചെടുത്ത തെർമൽ ഇമേജിംഗ് റഡാറിൻ്റെ പേരെന്താണ്? ദിവ്യ ചക്ഷു. കെട്ടിടങ്ങൾക്കുള്ളിൽ മറഞ്ഞിരിക്കുന്നവരെ അവർ അറിയാതെ നിരീക്ഷിക്കുവാൻ സഹായിക്കുന്ന ഇന്ത്യൻ പ്രതിരോധ ഗവേഷണ ഏജൻസി വികസിപ്പിച്ചെടുത്ത തെർമൽ ഇമേജിംഗ് റഡാറിൻ്റെ പേരാണ് ദിവ്യ ചക്ഷു. ഇന്ത്യ എൻ്റെ രാജ്യമാണ് എന്ന് തുടങ്ങുന്ന പ്രതിജ്ഞ ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞയായി പ്രഖ്യാപിച്ചതെന്നാണ്? 1965 ജനുവരി 26. ഇന്ത്യ എൻ്റെ രാജ്യമാണ് എന്ന് തുടങ്ങുന്ന പ്രതിജ്ഞ ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞയായി പ്രഖ്യാപിച്ചതെന്നാണ്? 1965 ജനുവരി 26. ഗാന്ധിജിയുടെ ദക്ഷിണാഫ്രിക്കയിലെ ജീവിതാനുഭവങ്ങൾ ചിത്രീകരിക്കുന്ന സിനിമയാണ് മേക്കിംഗ് ഓഫ് മഹാത്മ. ആരാണ് ഇതിൻ്റെ സംവിധായകൻ? ശ്യാം ബെനഗൽ. ഗാന്ധിജിയുടെ ദക്ഷിണാഫ്രിക്കയിലെ ജീവിതാനുഭവങ്ങൾ ചിത്രീകരിക്കുന്ന സിനിമയാണ് മേക്കിംഗ് ഓഫ് മഹാത്മ. ആരാണ് ഇതിൻ്റെ സംവിധായകൻ? ശ്യാം ബെനഗൽ. പദ്മ എന്നറിയപ്പെടുന്ന നാടോടി കലാകാരന്മാർക്കൊപ്പം ജീവിച്ച ചിത്രകലാകാരൻ ആരാണ്? ജാമിനി റോയ്. പദ്മ എന്നറിയപ്പെടുന്ന നാടോടി കലാകാരന്മാർക്കൊപ്പം ജീവിച്ച ചിത്രകലാകാരനാണ് ജാമിനി റോയ്. ഹിന്ദുസ്ഥാൻ ടൈംസ് എന്ന പത്രം പ്രസിദ്ധീകരിച്ചത് എവിടെ നിന്നാണ്? ന്യൂഡൽഹിയിൽ നിന്ന്. ഹിന്ദുസ്ഥാൻ ടൈംസ് എന്ന പത്രം പ്രസിദ്ധീകരിച്ചത് എവിടെ നിന്നാണ്? ന്യൂഡൽഹിയിൽ നിന്നാണ്. ഇസ്രായേൽ സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? നരേന്ദ്രമോദി. ഇസ്രായേൽ സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത് ആരാണ്? ആർ കെ ഷൺമുഖം ചെട്ടി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത് ആർ കെ ഷൺമുഖം ചെട്ടിയാണ്. ന്യൂഡൽഹിയിലെ ഏഷ്യൻ ഗെയിംസ് വില്ലേജിൻ്റെ ശില്പി ആരാണ്? രാജ് റവാൽ. ന്യൂഡൽഹിയിലെ ഏഷ്യൻ ഗെയിംസ് വില്ലേജിൻ്റെ ശില്പിയാണ് രാജ് റവാൾ. ബര ഗുംബഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ലോധി ഗാർഡൻസ്, ന്യൂഡൽഹി. ബര ഗുംബഡ് സ്ഥിതി ചെയ്യുന്നത് ലോധി ഗാർഡൻസ്, ന്യൂഡൽഹിയാണ്. ദാംബെ കടുവ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? മിസോറാം. ദാംബെ കടുവ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് മിസോറാം. 2011 സെൻസസ് അനുസരിച്ച് ഇന്ത്യയിലെ ഏറ്റവും സാക്ഷരത കൂടിയ ജില്ല ഏതാണ്? സിർചിപ്പ്. 2011 സെൻസസ് അനുസരിച്ച് ഇന്ത്യയിലെ ഏറ്റവും സാക്ഷരത കൂടിയ ജില്ലയാണ് സിർചിപ്പ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇ പഞ്ചായത്ത് സംസ്ഥാനം ഏതാണ്? പഞ്ചാബ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇ പഞ്ചായത്ത് സംസ്ഥാനമാണ് പഞ്ചാബ്. ഖേലോ ഇന്ത്യ സ്കൂൾ ഗെയിംസിൻ്റെ ആദ്യ എഡിഷൻ നടന്നത് എവിടെയാണ്? ന്യൂഡൽഹി. ഖേലോ ഇന്ത്യ സ്കൂൾ ഗെയിംസിൻ്റെ ആദ്യ എഡിഷൻ നടന്നത് ന്യൂഡൽഹിയിലാണ്. യങ് ഇന്ത്യ ഏത് ഭാഷയിലാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്? ഇംഗ്ലീഷ് ഭാഷയിലാണ്. യങ് ഇന്ത്യ ഏത് ഭാഷയിലാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്? ഇംഗ്ലീഷ് ഭാഷയിലാണ്. ദേശീയ ഭക്ഷ്യസുരക്ഷാ ബില്ലിന് മുമ്പ് തന്നെ ഭക്ഷ്യസുരക്ഷാ നിയമനിർമ്മാണം നടത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം? ഛത്തീസ്ഗഡ്. ദേശീയ ഭക്ഷ്യസുരക്ഷാ ബില്ലിന് മുമ്പ് തന്നെ ഭക്ഷ്യസുരക്ഷാ നിയമനിർമ്മാണം നടത്തിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. എപ്പോഴാണ് ജി എസ് ടി ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്നത്? 2017 ജൂലൈ 1. എപ്പോഴാണ് ജി എസ് ടി ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്നത്? 2017 ജൂലൈ 1. പുൽവാമ ആക്രമണത്തിൻ്റെ പ്രതികാരം എന്ന നിലയിൽ
ഇന്ത്യൻ സേന 2019 ഫെബ്രുവരി 26 വ്യോമാക്രമണം നടത്തിയ സ്ഥലം ഏതാണ് ബാലാകോട്ട് പുൽവാമ ആക്രമണത്തിന്റെ പ്രതികാരം എന്ന നിലയിൽ ഇന്ത്യൻ സേന 2019 ഫെബ്രുവരി 26 വ്യോമാക്രമണം നടത്തിയ സ്ഥലമാണ് ബാലാകോട്ട് 1918 ആദ്യത്തെ ആധുനിക ട്രേഡ് യൂണിയൻ ഇന്ത്യയിൽ സ്ഥാപിച്ചത് ബിപി വാടിയ 1918 ആദ്യത്തെ ആധുനിക ട്രേഡ് യൂണിയൻ ഇന്ത്യയിൽ സ്ഥാപിച്ചത് ബിപി വാടിയയാണ് 1957 ബെൽബന്ദറായി മേത്ത റിപ്പോർട്ട് പ്രകാരം 1959 ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് ആദ്യമായി പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നത് രാജസ്ഥാൻ 1957 ബെൽബന്ദറായി മേത്ത റിപ്പോർട്ട് പ്രകാരം 1959 ഇന്ത്യയിലെ ഏതു സംസ്ഥാനത്താണ് ആദ്യമായി പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്നത് രാജസ്ഥാനിലാണ് പഞ്ചായത്തി രാജ് നിയമം 73-74 ഭരണഘടനാ ഭേദഗതി പ്രകാരം നിലവിൽ വരുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു പി വി നരസിംഹറാവു പഞ്ചായത്തി രാജ് നിയമം 73-74 ഭരണഘടനാ ഭേദഗതി പ്രകാരം നിലവിൽ വരുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു പി വി നരസിംഹറാവു ഇന്ത്യൻ ഭരണഘടനയിൽ ഐറ്റ നിർമാർജ്ജനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ 17 ഇന്ത്യൻ ഭരണഘടനയിൽ ഐറ്റ നിർമാർജ്ജനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 17 ഇന്ത്യൻ രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും അഭാവത്തിൽ രാഷ്ട്രപതിയുടെ ചുമതലകൾ നിർവഹിക്കുന്നത് ആരാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ് ഇന്ത്യൻ രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും അഭാവത്തിൽ രാഷ്ട്രപതിയുടെ ചുമതലകൾ നിർവഹിക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ് ഏത് കമ്മിറ്റിയുടെ ശിപാർശ പ്രകാരമാണ് ഇന്ത്യയിൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ആരംഭിച്ചത് കൃഷ്ണമാചാരി കമ്മിറ്റിയുടെ ശിപാർശ പ്രകാരം ഏത് കമ്മിറ്റിയുടെ ശിപാർശ പ്രകാരമാണ് ഇന്ത്യയിൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ആരംഭിച്ചത് കൃഷ്ണമാചാരി കമ്മിറ്റിയുടെ ശിപാർശ പ്രകാരം ബംഗ്ലിഹാർ ഡാമിനെക്കുറിച്ചുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് ഇന്ത്യയും പാകിസ്ഥാനും ബംഗ്ലിഹാർ ഡാമിനെക്കുറിച്ചുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന രാജ്യങ്ങളാണ് ഇന്ത്യയും പാകിസ്ഥാനും ബജറ്റ് ഔദ്യോഗികമായി ഇന്ത്യയിൽ അവതരിപ്പിച്ച വർഷം ഏതാണ് 1860 ബജറ്റ് ഔദ്യോഗികമായി ഇന്ത്യയിൽ അവതരിപ്പിച്ച വർഷമാണ് 1860 കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ചുള്ള അന്വേഷണ കമ്മീഷൻ്റെ തലവൻ ആരാണ് RS സർക്കാരിയ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ചുള്ള അന്വേഷണ കമ്മീഷൻ്റെ തലവനാണ് RS സർക്കാരിയ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ഇന്ത്യയിൽ ആദ്യമായി രൂപീകരിച്ച വർഷം ഏതാണ് 1921 പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ഇന്ത്യയിൽ ആദ്യമായി രൂപീകരിച്ച വർഷമാണ് 1921 ഭാരതത്തിലെ ആദ്യത്തെ ലോക്പാൽ ആരാണ് പിനാകി ചന്ദ്രഘോഷ് ഭാരതത്തിലെ ആദ്യത്തെ ലോക്പാലാണ് പിനാകി ചന്ദ്രഘോഷ് റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് ഏത് സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലാണ് റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് ഏത് സംസ്ഥാനത്തിലാണ് ഒഡീഷയിലാണ് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ് ഉത്തർപ്രദേശിലാണ് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ് ഉത്തർപ്രദേശിലാണ് ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള സംസ്ഥാനം ഏതാണ് സിക്കിം ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള സംസ്ഥാനമാണ് സിക്കിം ഇന്ത്യയുടെ ധാന്യക്കലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ് പഞ്ചാബ് ഇന്ത്യയുടെ ധാന്യക്കലവറ എന്നറിയപ്പെടുന്നത് പഞ്ചാബാണ് ജിം കോർബറ്റ് നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്തിലാണ് ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലാണ് ജിം കോർബറ്റ് നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്തിലാണ് ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ് ഗുജറാത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത് വ്യവസായ പുരോഗതിക്ക് ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതി ഏതാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി വ്യവസായ പുരോഗതിക്ക് ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ആരാണ് ജസ്റ്റിസ് രംഗനാഥ മിശ്ര ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാനാണ് ജസ്റ്റിസ് രംഗനാഥ മിശ്ര ഇന്ത്യയുടെ പൈതൃക മൃഗം എന്നറിയപ്പെടുന്നത് ആന ഇന്ത്യയുടെ പൈതൃക മൃഗമാണ് ആന
ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി നിർണയം നടത്തിയത് ആരാണ്? സർ സിറിൽ റാഡ്ക്ലിഫ്. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി നിർണയം നടത്തിയത് സർ സിറിൽ റാഡ്ക്ലിഫ് ആണ്. നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ രാഷ്ട്രീയ ഗുരു ആരായിരുന്നു? സി ആർ ദാസ്. നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ രാഷ്ട്രീയ ഗുരുവാണ് സി ആർ ദാസ്. വട്ടമേശ സമ്മേളനം വിളിച്ചു കൂട്ടിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? റാംസേ മക്ഡൊണാൾഡ്. വട്ടമേശ സമ്മേളനം വിളിച്ചു കൂട്ടിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് റാംസേ മക്ഡൊണാൾഡ്. ഇന്ത്യയിൽ ബജറ്റ് സമ്പ്രദായം നടപ്പിലാക്കിയത് ഏത് വൈസ്രോയിയുടെ കാലത്താണ്? കാനിംഗ് പ്രഭുവിൻ്റെ കാലത്താണ്. ഇന്ത്യയിൽ ബജറ്റ് സമ്പ്രദായം നടപ്പിലാക്കിയത് ഏത് വൈസ്രോയിയുടെ കാലത്താണ്? കാനിംഗ് പ്രഭുവിൻ്റെ കാലത്താണ്. ഇന്ത്യയിൽ ജനുവരി 30 രക്തസാക്ഷി ദിനമായി ആചരിക്കുന്നതിന് കാരണം ഈ ദിവസമാണ്, അതായത് മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ട ദിവസം. ഇന്ത്യയിൽ ജനുവരി 30 രക്തസാക്ഷി ദിനമായി ആചരിക്കുന്നതിന് കാരണം ഈ ദിവസമാണ്, മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ട ദിവസം. കുരുക്ഷേത്ര, പാനിപ്പത്ത് ഇവ ഏത് സംസ്ഥാനത്തിലാണ്? ഹരിയാനയിലാണ്. കുരുക്ഷേത്ര, പാനിപ്പത്ത് ഇവ ഏത് സംസ്ഥാനത്തിലാണ്? ഹരിയാനയിലാണ്. ഏഷ്യൻ ഗെയിംസ് സ്ഥാപിക്കുവാൻ മുൻകൈയെടുത്തത് ആരാണ്? ജവഹർലാൽ നെഹ്റു. ഏഷ്യൻ ഗെയിംസ് സ്ഥാപിക്കുവാൻ മുൻകൈയെടുത്തത് ജവഹർലാൽ നെഹ്റുവാണ്. ഭംഗ്ര ഏത് സംസ്ഥാനത്തിലെ നൃത്തരൂപമാണ്? പഞ്ചാബ്. ഭംഗ്ര ഏത് സംസ്ഥാനത്തിലെ നൃത്തരൂപമാണ്? പഞ്ചാബ്. ഇന്ത്യയിലെ പ്രഥമ ഫീച്ചർ ഫിലിം ഏതാണ്? രാജ ഹരിശ്ചന്ദ്ര. ഇന്ത്യയിലെ പ്രഥമ ഫീച്ചർ ഫിലിമാണ് രാജ ഹരിശ്ചന്ദ്ര. ഭരതനാട്യം ഉത്ഭവിച്ച സംസ്ഥാനം ഏതാണ്? തമിഴ്നാട്. ഭരതനാട്യം ഉത്ഭവിച്ച സംസ്ഥാനമാണ് തമിഴ്നാട്. ഛത്തീസ്ഗഡ് ഏത് സംസ്ഥാനത്തിൽ നിന്നാണ് രൂപം കൊണ്ടത്? മധ്യപ്രദേശിൽ നിന്നാണ്. ഛത്തീസ്ഗഡ് ഏത് സംസ്ഥാനത്തിൽ നിന്നാണ് രൂപം കൊണ്ടത്? മധ്യപ്രദേശിൽ നിന്ന്. ഇന്ത്യയും നേപ്പാളും സംയുക്തമായി നടത്തുന്ന ജലവൈദ്യുത പദ്ധതി ഏതാണ്? കോസി ജലവൈദ്യുത പദ്ധതി. ഇന്ത്യയും നേപ്പാളും സംയുക്തമായി നടത്തുന്ന ജലവൈദ്യുത പദ്ധതിയാണ് കോസി ജലവൈദ്യുത പദ്ധതി. ഇന്ത്യയിൽ തീവണ്ടിയുടെ കന്നിയാത്ര എന്നായിരുന്നു? 1853 ഏപ്രിൽ 16. ഇന്ത്യയിൽ തീവണ്ടിയുടെ കന്നിയാത്ര എന്നായിരുന്നു 1853 ഏപ്രിൽ 16. ജാർഖണ്ഡ് സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനം ഏതാണ്? റാഞ്ചി. ജാർഖണ്ഡിൻ്റെ തലസ്ഥാനമാണ് റാഞ്ചി. ചലോ ലോകു ഏത് സംസ്ഥാനത്തെ ആഘോഷമാണ്? അരുണാചൽ പ്രദേശ്. ചലോ ലോകു ഏത് സംസ്ഥാനത്തെ ആഘോഷമാണ്? അരുണാചൽ പ്രദേശ്. ആദി ഗ്രന്ഥം ഏത് മതവിഭാഗത്തിൻ്റെ പുണ്യഗ്രന്ഥമാണ്? സിഖ് മതത്തിൻ്റെ. ആദി ഗ്രന്ഥം ഏത് മതവിഭാഗത്തിൻ്റെ പുണ്യഗ്രന്ഥമാണ്? സിഖ് മതത്തിൻ്റെ. ഇന്ത്യയിൽ രണ്ടാമത് ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഏതാണ്? ബംഗാളി. ഇന്ത്യയിൽ രണ്ടാമത് ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷയാണ് ബംഗാളി. ഗാർഡൻ സിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്ന നഗരം ഏതാണ്? ബാംഗ്ലൂരാണ്. ഗാർഡൻ സിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്ന നഗരമാണ് ബാംഗ്ലൂർ. മഗധിയുടെ തലസ്ഥാനമായ പാടലീപുത്രം ഇപ്പോൾ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? പാറ്റ്ന. മഗധയുടെ തലസ്ഥാനമായ പാടലീപുത്രം ഇപ്പോൾ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? പാറ്റ്ന. ആരുടെ ജന്മദിനമാണ് ദേശീയ അധ്യാപക ദിനമായി ആചരിക്കുന്നത്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഏതാണ് ദിവസം? 5 സെപ്റ്റംബർ. അപ്പോൾ ലോക അധ്യാപക ദിനമായിട്ട് ആചരിക്കുന്നതോ? 5 ഒക്ടോബർ. മറക്കരുത്, ലോക അധ്യാപക ദിനം 5 ഒക്ടോബർ, ദേശീയ അധ്യാപക ദിനം 5 സെപ്റ്റംബർ. അപ്പോൾ ആരുടെ ജന്മദിനമാണ് ദേശീയ അധ്യാപക ദിനമായി ആചരിക്കുന്നത്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഇന്ത്യയും റഷ്യയും സംയുക്തമായി നിർമ്മിച്ച സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ ഏതാണ്? ബ്രഹ്മോസ്. ഇന്ത്യയും റഷ്യയും സംയുക്തമായി നിർമ്മിച്ച സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലാണ് ബ്രഹ്മോസ്. അവസാന മുഗൾ ചക്രവർത്തി ആരാണ്? ബഹദൂർ ഷാ സെക്കൻഡ്. അവസാന മുഗൾ ചക്രവർത്തിയാണ് ബഹദൂർ ഷാ സെക്കൻഡ്. ബുക്കർ സമ്മാനം നേടിയ മലയാളി ആരാണ്? അരുന്ധതി റോയ്. ബുക്കർ സമ്മാനം നേടിയ മലയാളിയാണ് അരുന്ധതി റോയ്. ജോൺ മാർഷലിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഉത്ഖനനങ്ങൾ ഏത് നദീതട സംസ്കാരത്തെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ലോകത്തിന് നൽകിയത്? സിന്ധു നദീതട സംസ്കാരത്തെക്കുറിച്ച്. ജോൺ മാർഷലിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഉത്ഖനനങ്ങൾ ഏത് നദീതട സംസ്കാരത്തെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ലോകത്തിന് നൽകിയത്? സിന്ധു നദീതട സംസ്കാരത്തെക്കുറിച്ച്.
നർമ്മദ ബച്ചാവോ ആന്തോളന് നേതൃത്വം നൽകിയ വനിത ആരാണ്? മേധ പട്കർ. നർമ്മദ ബച്ചാവോ ആന്തോളന് നേതൃത്വം നൽകിയ വനിതയാണ് മേധ പട്കർ. 1930 മാർച്ച് 12 ഗാന്ധിജി ഏത് ആശ്രമത്തിൽ നിന്നാണ് ഉപ്പ് നിയമം ലംഘിക്കാൻ ദണ്ഡി കടപ്പുറത്തേക്ക് യാത്ര തിരിച്ചത്? സബർമതി ആശ്രമത്തിൽ നിന്ന്. 1930 മാർച്ച് 12 ഗാന്ധിജി ഏത് ആശ്രമത്തിൽ നിന്നാണ് ഉപ്പ് നിയമം ലംഘിക്കാൻ ദണ്ഡി കടപ്പുറത്തേക്ക് യാത്ര തിരിച്ചത്? സബർമതി ആശ്രമത്തിൽ നിന്ന്. ഇന്ത്യയിൽ സതി, നരബലി എന്നിവ നിർത്തലാക്കിയ ഭരണാധികാരി ആരാണ്? വില്യം ബെൻഡിക് പ്രഭുവാണ്. ഇന്ത്യയിൽ സതി, നരബലി എന്നിവ നിർത്തലാക്കിയ ഭരണാധികാരിയാണ് വില്യം ബെൻഡിക് പ്രഭു. 1774 കൊൽക്കത്തയിൽ സുപ്രീംകോടതി സ്ഥാപിച്ച ഗവർണർ ജനറൽ ആരായിരുന്നു? വാറൻ ഹേസ്റ്റിംഗ്സ്. 1774 കൊൽക്കത്തയിൽ സുപ്രീംകോടതി സ്ഥാപിച്ച ഗവർണർ ജനറലാണ് വാറൻ ഹേസ്റ്റിംഗ്സ്. ബംഗാൾ വിഭജനം നടത്തിയ ഗവർണർ ജനറൽ ആരാണ്? ഹൈസൻ പ്രഭുവാണ്. ബംഗാൾ വിഭജനം നടത്തിയ ഗവർണർ ജനറലാണ് കൈസൻ പ്രഭു. ഇന്ത്യൻ അസോസിയേഷൻ രൂപീകരിച്ചത് ആരാണ്? സുരേന്ദ്രനാഥ് ബാനർജിയാണ്. ഇന്ത്യൻ അസോസിയേഷൻ രൂപീകരിച്ചത് ആരാണ്? സുരേന്ദ്രനാഥ് ബാനർജി. 1942 ഗാന്ധിജി കൊണ്ടുവന്ന പ്രക്ഷോഭ പരിപാടി ഏതാണ്? കിറ്റ് ഇന്ത്യ പരിപാടി. 1942 ഗാന്ധിജി കൊണ്ടുവന്ന പ്രക്ഷോഭ പരിപാടിയാണ് കിറ്റ് ഇന്ത്യ സമരം. ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ബാങ്ക് ഏതാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. 1969 ഇന്ത്യയിൽ ബാങ്കുകൾ ദേശസൽക്കരിച്ച പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധി. 1969 ഇന്ത്യയിൽ ബാങ്കുകൾ ദേശസൽക്കരിച്ച പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. പ്ലാസ്റ്റിക് മണി എന്നറിയപ്പെടുന്നത് ക്രെഡിറ്റ് കാർഡാണ്. പ്ലാസ്റ്റിക് മണിയാണ് ക്രെഡിറ്റ് കാർഡ്. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഏതാണ്? ഉത്തരായന രേഖ. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖയാണ് ഉത്തരായന രേഖ. ഏതു രാജ്യവുമായിട്ടാണ് ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ കരാതിർത്തി ഉള്ളത്? ബംഗ്ലാദേശുമായിട്ട്. ഏതു രാജ്യവുമായിട്ടാണ് ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ കര അതിർത്തി ഉള്ളത്? ബംഗ്ലാദേശുമായിട്ടാണ്. ഹിരാക്കുട്ട് അണക്കെട്ട് ഏതു നദിയിലാണ്? മഹാനദിയിലാണ്. ഹിരാക്കുട്ട് അണക്കെട്ട് ഏതു നദിയിലാണ്? മഹാനദിയിലാണ്. ബക്രാനങ്കൽ നദീതട പദ്ധതിയുമായി ബന്ധപ്പെട്ട നദി ഏതാണ്? സത്ലജ്. ബക്രാനങ്കൽ നദീതട പദ്ധതിയുമായി ബന്ധപ്പെട്ട നദിയാണ് സത്ലജ്. ഇന്ത്യയിലെ പ്രസിദ്ധ കണ്ടൽവനമായ സുന്ദർബൻ ഡെൽറ്റ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാൾ. ഇന്ത്യയിലെ പ്രസിദ്ധ കണ്ടൽവനമായ സുന്ദർബൻ ഡെൽറ്റ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? കാവേരി. ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന നദിയാണ് കാവേരി. ജോർജ് അഞ്ചാമൻ രാജാവും മേരി രാജ്ഞിയും 1911 നടത്തിയ ഇന്ത്യ സന്ദർശനത്തിൻ്റെ ഓർമ്മയ്ക്കായി സ്ഥാപിക്കപ്പെട്ട സ്മാരകമേതാണ്? ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. ജോർജ് അഞ്ചാമൻ രാജാവും മേരി രാജ്ഞിയും 1911 നടത്തിയ ഇന്ത്യ സന്ദർശനത്തിൻ്റെ ഓർമ്മയ്ക്കായി സ്ഥാപിക്കപ്പെട്ട സ്മാരകമാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ സമാധി സ്ഥലം എവിടെയാണ്? വിജയ്ഘട്ട്. ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ സമാധി സ്ഥലമാണ് വിജയ്ഘട്ട്. പേർഷ്യനു പകരം ഇംഗ്ലീഷ് ഇന്ത്യയുടെ ഔദ്യോഗിക ഭരണഭാഷയായി സ്വീകരിച്ച ഭരണാധികാരി ആരാണ്? വില്യം ബെൻഡിക്കാണ്. പേർഷ്യനു പകരം ഇംഗ്ലീഷ് ഇന്ത്യയുടെ ഔദ്യോഗിക ഭരണഭാഷയായി സ്വീകരിച്ച ഭരണാധികാരിയാണ് വില്യം ബെൻഡിക്. ഭൂഗർഭ ജല ലഭ്യത മെച്ചപ്പെടുത്തുന്നതിനായി നീരു മീരു പദ്ധതി നടപ്പിലാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശ്. ഭൂഗർഭ ജല ലഭ്യത മെച്ചപ്പെടുത്തുന്നതിനായി നീരു മീരു പദ്ധതി നടപ്പിലാക്കിയ ഇന്ത്യൻ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ട് എങ്കിൽ ലൈക്ക് ചെയ്യുക, അല്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അതേസമയം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് അതിനടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുകൂടി സെലക്ട് ചെയ്ത് വയ്ക്കുക. താങ്ക് യു.